കൊച്ചെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിലോ രണ്ടിലോ പഠിക്കുന്നതാണ്, കോളേജ് തേർഡ് ഇയർ പഠിക്കുന്ന കൊച്ച്, കണ്ണിയിൽ നിന്ന് വെള്ളം വരും കേട്ടോ ചോറെടുത്ത് വയ്ക്കുമ്പോഴേ. അതിനാസും അത് വിശപ്പില്ലാത്ത കുട്ടികൾക്ക് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒത്തിരി റിസർച്ച് എല്ലാം നടത്തി, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ട് ദിവസത്തേക്ക് ഒന്നും കൊടുക്കരുത്, മൂന്നാമത്തെ ദിവസം തന്നെ വരും കേട്ടോ. ഒരു ഗ്ലാസ് റൈസ് വാട്ടർ സൂപ്പ് തരാമെന്ന് ചോദിച്ച് എന്നാ അത്, ബോൺവിറ്റ കൊടുത്തപ്പോൾ തട്ടിക്കളഞ്ഞ പാർട്ടിയാണ് കേട്ടോ, തന്നെ വരും കേട്ടോ. കേരളത്തിൽ പട്ടിണിയുണ്ടോ? കേരളത്തിൽ പട്ടിണിയുണ്ടോ ഇല്ലേ പറ? ഇല്ലേ? ആ ഉണ്ട് കേട്ടോ. പട്ടിണി കിടക്കുന്ന ആൾക്കാരെ കാണണമെങ്കിൽ എവിടെ ചെല്ലണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കല്യാണമൊക്കെ നടക്കുന്ന ഹാളിൻ്റെ വാതിലൊക്കെ ചെല്ലണം. ഈ ഷട്ടർ പൊക്കാൻ നേരം ആ പട്ടിണി പാവങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കാണിക്കുന്ന വെപ്രാളം കാണണം കേട്ടോ. വിശപ്പറിയിച്ച് വളർത്തണം കേട്ടോ. പൈസയുടെ ബുദ്ധിമുട്ട് അറിയിക്കണോ? പറ. വേണം. വീട്ടിലെ പ്രശ്നങ്ങൾ അറിയിക്കണോ? അറിഞ്ഞു തന്നെ വളരണം കേട്ടോ. ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം അതാ കേട്ടോ, ഒരു കാര്യവും അറിയത്തില്ല. പ്ലസ് ടുവിന് പഠിക്കുന്ന കൊച്ചാണേലും നമ്മൾ പറയുന്ന അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഒന്നിനും വിടത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ ആത്മഹത്യാ നിരക്ക് കൂടുന്നോ കുറയുന്നോ? ആത്മഹത്യാ നിരക്ക് കൂടുന്നോ കുറയുന്നോ പറ? കൂടുന്നു കേട്ടോ, പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരുടെ ഇടയിൽ വളരെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് ഉള്ള സാഹചര്യത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ പഠിപ്പിക്കണം. നാലാമത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, സമൂഹത്തോടൊരു കടപ്പാടുണ്ടെന്ന് അവരെ പഠിപ്പിക്കണം. വേണോ വേണ്ടയോ പറ? വേണം കേട്ടോ. ഒരു സമൂഹം നന്നാണെങ്കിൽ എത്ര പേര് വേണം? ഒറ്റയാൾ മതി കേട്ടോ. നിങ്ങൾ നോക്കിയറിയാം, നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളും അറിയപ്പെടുന്നത് ചില ഒരാളുടെ പേരിലാണ്. ഞാൻ രണ്ടു മൂന്ന് എക്സാമ്പിൾ പറയാം. തകഴി എന്ന് പറഞ്ഞാൽ ആരാ? തകഴി ഒരു വലിയ സ്ഥലമാണ് കേട്ടോ, പക്ഷെ തകഴി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തകഴി ശിവശങ്കരപ്പിള്ള. വയലാർ രാമവർമ്മ. നെടുമുടി കായംകുളം സോളാർ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സോളാർ എന്ന് പറഞ്ഞാൽ സൂര്യനായിരുന്നു, ഇപ്പം ഒരു ഒരു സ്ഥാപനം നന്നാകാനും ചീത്തയാകാനും എത്ര പേര് വേണം? ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി മോശമായ ഒരു കാര്യം ചെയ്താൽ അത് മീഡിയയിൽ വരുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെ പഠിക്കുന്ന ബാക്കി എല്ലാവരും നല്ലവരാണ്, പക്ഷേ വരുന്നത് ആ ഒരാളുടെ പേരിലായിരിക്കും, അല്ലേ നമ്മളുടെ വീടിൻ്റെ പേരിലായിരിക്കും കേട്ടോ. സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള സമൂഹത്തോടൊരു കടപ്പാടുണ്ടെന്ന് അവരെ പഠിപ്പിക്കണം. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചാൽ മോശമായ ഒരു കാര്യവും അവർ ചെയ്യത്തില്ല കേട്ടോ. അഞ്ചാമത് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്, ശുഭാപ്തി വിശ്വാസം കേട്ടോ. വേണോ? വേണം. ജീവിതത്തിൽ പരാജയങ്ങൾ വേണോ വേണ്ടയോ പറ? വേണം, എങ്കിലേ പരാജയങ്ങളെ തരണം ചെയ്യാൻ പഠിക്കത്തുള്ളൂ കേട്ടോ. ശുഭാപ്തി വിശ്വാസം, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിനാണെന്ന് അവരെ പഠിപ്പിക്കുക കേട്ടോ. സംഭവാമി, നടക്കേണ്ട കാര്യങ്ങൾ നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. ഒരു പരീക്ഷയിൽ തോറ്റെന്ന് വെച്ചോ ഒരു അഡ്മിഷൻ കിട്ടിയില്ലെന്ന് വെച്ചോ ഈ ലോകത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. ഈ ലോകത്തിലുള്ള മിടുക്കന്മാരൊക്കെ പരാജയത്തിലൂടെ വിജയത്തിലേക്ക് കടന്നു വന്നവരാണ് കേട്ടോ. ശുഭാപ്തി വിശ്വാസം കേട്ടോ. അഞ്ച് കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞു, എന്നാ പെട്ടെന്ന് പറ. ഇന്ന് തിന്നിട്ടുടനെ വിളിച്ചിട്ടല്ലേ. സ്നേഹിക്കാൻ പഠിപ്പിക്കുക, ബഹുമാനിക്കാൻ പഠിപ്പിക്കുക, ഉള്ള സാഹചര്യത്തിൽ. നാലാമത് സമൂഹത്തോടൊരു കടപ്പാടുണ്ടെന്ന് പഠിപ്പിക്കണം. അഞ്ചാമത് ശുഭാപ്തി വിശ്വാസം കേട്ടോ. അറിവ് കൂടിയാൽ പ്രശ്നങ്ങൾ കൂടുകയോ കുറയോ? അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം ലാസ്റ്റ്. അറിവ് കൂടിയാൽ പ്രശ്നങ്ങൾ കൂടുകയോ കുറയോ? മലയാളിക്ക് അറിവ് കൂടുതലാണോ കുറവാണോ? പറ. ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈയിടെ ഒരു സായിപ്പ് കേട്ടോ, ഒരു സായിപ്പ് നമ്മുടെ കോട്ടയത്ത് കുമരകത്ത് വന്നു. കുമരകം അറിയാമല്ലോ, ടൂറിസ്റ്റ് സെൻ്ററാണ്, പല യൂണിവേഴ്സിറ്റിയിലും ക്ലാസ് എടുക്കുന്ന സാറാണ്. അഞ്ചാറ് പി എച്ച് ഡി ഒക്കെ ഉണ്ട്. ഫിസിക്സാണ് പുള്ളിയുടെ സബ്ജക്റ്റ്, ഫിസിക്സ് കേട്ടോ. സായിപ്പ് അവിടെ താജ് ഹോട്ടലിലാണ് താമസിച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ ചെന്നു. അവിടുത്തെ മെനു ഒക്കെ അറിയാവോ? ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ താജ് റൈസ് വാട്ടർ സൂപ്പ്, ഒരു ഗ്ലാസ്സിന് $2 കേട്ടോ. വിത്ത് പെപ്പർ ആൻഡ് സോൾട്ട് ആവുകയാണെങ്കിൽ $3. സ്റ്റീം ബോൾസ് ഉണ്ട് എന്നാ? സ്റ്റീം ബോൾസ് മലയാളം കൊഴുക്കോട്ട, ഇതൊന്നും അറിയത്തില്ല കട്ടപ്പനക്കാർക്ക്. സ്റ്റീം കേക്ക് ഉണ്ട് എന്നാ? പുട്ട്, ടപ്പിയോക്ക കോംപ്ലിക്കേഷൻ,
എന്നാ അത് കപ്പ വേവിച്ചത്. പിന്നെ ബ്ലാക്ക് ഫിഷ് മോളിയുണ്ട്, മീൻ വറുത്തപ്പ കരിഞ്ഞു പോയി. അപ്പം അത് പിന്നെ ബ്ലാക്ക് ഫിഷ് മോളി പല ഐറ്റംസാണ് കേട്ടോ, ഭയങ്കര പേരൊക്കെയാണ്. അപ്പോൾ സാഹിബ് ഇങ്ങനെ എല്ലാം നോക്കിയെന്ന് വെച്ചാൽ അവസാനം ഒരു സ്റ്റീം കേക്കിന് ഓർഡർ കൊടുത്തു. വെയിറ്റർ നല്ല ചൂട് ഒരു കുറ്റി പൊട്ടു കൊണ്ട് സാഹിബിൻ്റെ മുമ്പിലോട്ട് വെച്ച് കൊടുത്തു. സാഹിബ് അന്തം വിട്ടുപോയി, കാരണം ആവിയൊക്കെ വരുന്നു, ഇത് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് പുള്ളി പേടിച്ച് കുറേ നേരം അതെല്ലാം നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി അവിടെ നിന്ന് ടിഷ്യൂ പേപ്പറും പേന എടുത്ത് ഏതാണ്ടെല്ലാം വരച്ച് നോക്കി. സാഹിബ് ആരാന്നാ പറഞ്ഞാൽ ഫിസിക്സിൻ്റെ വലിയ പുള്ളിയാണ്, ഒത്തിരി പി എച്ച് ഡി ഒക്കെ ഉള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി റൂമിൽ പോയി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് വന്ന് എന്തൊക്കെയോ ചെയ്തു. അരമുക്കാൽ മണിക്കൂറായിട്ടും പൊട്ട് കഴിക്കുന്നില്ല. അപ്പോൾ വീട്ടർക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ വെച്ചിട്ട് പുള്ളി പോയി മാനേജരെ വിളിച്ചുകൊണ്ട് വന്നു. മാനേജർ വന്ന് ചോദിച്ചപ്പോഴാണ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുട്ട് കണ്ടപ്പോഴത്തേക്കും പുള്ളി ഫിസിക്സിൻ്റെ വലിയ പ്രൊഫസർ ആയതുകൊണ്ട് പുള്ളിക്കൊരു സംശയം ഉണ്ടായി, എങ്ങനെ ഇത്ര കൃത്യമായി ഈ അരിപ്പൊടിയുടെ ഇടയ്ക്ക് തേങ്ങാപ്പീര് വന്നു എന്ന്. പുള്ളി പഠിച്ച തിയറിയും ലോയും എല്ലാം അപ്ലൈ ചെയ്തിട്ടൊന്നും ഇതങ്ങോട്ട് ശരിയാകുന്നില്ല. പുള്ളി പറഞ്ഞു ഷോ മീ ദ മെഷീൻ എന്ന് പറഞ്ഞ്. പുള്ളി വിചാരിച്ച് പുട്ടുണ്ടാക്കി വരുന്നത് രണ്ട് വലിയ മെഷീനിൽ കൂടെയാണെന്നാണ്. അടുക്കളയിൽ കൊണ്ടുപോയി മെഷീൻ കാണിച്ചു. എന്തോ മെഷീൻ, പുട്ട് കുറ്റി. നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം പുട്ട് കഴിച്ചിരിക്കുന്നു, ഈ സംശയം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ഫിസിക്സ് അധികം ഫിസിക്സ് അധികം പഠിച്ചിട്ടില്ല കേട്ടോ. വളരെ സന്തോഷം. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നിങ്ങളുടെ ഈ മനോഹരമായ ആനുവൽ ഡേ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു വെരി മച്ച്.